ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്ലോഗ്, മിക്സ്ഡ് ആയിട്ടുള്ളൊരു വ്ലോഗാണ്. അപ്പം ഇന്നത്തെ ഇതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഒരു നല്ല നാടൻ ഉച്ചയൂണിൻ്റെ റെസിപ്പിയും കൂടിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ഗാർഡൻ വിശേഷങ്ങളൊക്കെയാണ്, ബ്ലൂബെറി പിക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാമല്ലേ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കലും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ചെടികളൊക്കെ കണ്ടോ, നമ്മൾ മുൻപ് വെച്ചതിനേക്കാളൊക്കെ ഒത്തിരി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണത് ഓട്സാണ്. ഓട്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾക്ക് വെയിറ്റ് കൂടാനും ഓട്സ് കഴിക്കാം, വെയിറ്റ് കുറയാനും ഓട്സ് കഴിക്കാം ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്സിൻ്റെ റെസിപ്പി നമ്മൾ ഏറ്റവും ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. വീഡിയോയുടെ ക്ലാരിറ്റി ഒന്നും അത്ര വലിയ ഇതൊന്നും ഇല്ല, എങ്കിലും അത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ റെസിപ്പി വിക്കിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്നൊരു റെസിപ്പിയായിരുന്നു. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പാല് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഇപ്പം ഈ പാല് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും നമ്മുടെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പാലാണ്. അപ്പോൾ ആ ഒരു പാല് ഒരു ഗ്ലാസ് എടുത്ത് ഒഴിച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പം തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഓട്സ് ചേർക്കാം. അപ്പോൾ ഇതിപ്പം പാലിൽ ഇനി അഥവാ പാലിൽ ഒട്ടും ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിപ്പം ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള പാലായതുകൊണ്ട് പ്രശ്നമില്ല, നല്ല ഒരിച്ചിരിയെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പച്ചവെള്ളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിനിയിപ്പോൾ ഇതിലോട്ട് ഓട്സ് ഇടുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഓട്സിൻ്റെ അളവ് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെ കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു കഞ്ഞി പരുവത്തിലാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് കൂടുതൽ പാലെടുക്കുക. അതുപോലെ കുറച്ച് കുറഞ്ഞ രീതിയിൽ ഓട്സും എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം ആ ഒരു രീതിയിൽ വരും. ഇതിപ്പം ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് പാലിന് ഒരു അര ഗ്ലാസ്സോളം ഓട്സ് ഇട്ടിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്, ഇത് 3-4 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം ഇതാണെങ്കിൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയിക്കോളും. മാക്സിമം ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ വെച്ച് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഫൈബറൊക്കെ നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ആ ഒരു വാങ്ങിക്കുന്ന പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എത്ര സമയം വേണം നമുക്ക് ഈ ഓട്സ് വേവിക്കാൻ എന്നുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഓട്സ് ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചൂടാറുമ്പോഴേക്കും തന്നെ ഈ ഒരു പരുവത്തിലാവും. അപ്പം ഇങ്ങനെയാണ് ആവേണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, ഇല്ലയെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞി രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം, നമ്മളിപ്പോൾ ഇതിലോട്ട് മധുരമൊന്നും ഇടണില്ല, പഞ്ചസാര ഇടണില്ല, അതിന് പകരം തേനാണ് ഉപയോഗിക്കാൻ പോണത്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തോട്ട് ഫ്രൂട്ട്സൊക്കെ ഇടുന്നുണ്ട്. ആദ്യം കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇട്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ആപ്പിൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം, പഴം ഇടാം, വാഴപ്പഴം ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഇടാം. നമ്മുടെ കയ്യിലിപ്പം എന്താണോ ഉള്ളത് അതനുസരിച്ചിട്ട് ഇടുക. ഇനി കുറച്ച് ഈന്തപ്പഴം അരിഞ്ഞത് ഇടണുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് തേൻ ഒഴിക്കാം. ഇനിയിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഓട്സ് റെഡി ആയിട്ടുണ്ട്, രാവിലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഈ പഴങ്ങളിപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ചേർക്കേണ്ടത്, കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തന്നെ ചേർക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ ഉള്ളതും അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിപ്പം ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കൊന്ന് കഴിച്ചിട്ട് വരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സാഡ് ന്യൂസും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ എന്താ പറയുന്നത്, താഴേക്ക് അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, താഴെ കുഞ്ഞതായിട്ട് നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ കാണുന്ന ആ ഒരു ബോർഡറിൽ. അപ്പോൾ ഈ പുല്ല് വെട്ടാൻ വേണ്ടി വന്നയാൾ ഇങ്ങനെ മെഷീൻ വെച്ചിട്ടാണല്ലോ അവർ വെട്ടുന്നത്. അപ്പോൾ വെട്ടാൻ വന്നവർ നമ്മുടെ ഗാർഡൻ ഒന്നും കാണാതെ, വെജിറ്റബിൾ ഗാർഡൻ ആണെന്നൊന്നും അറിയാതെ എല്ലാം അങ്ങ് വെട്ടിയതേ കണ്ടോ. 3 സൺഫ്ലവറിൻ്റെ പൂവൊക്കെ വന്നതായിരുന്നു, പൂ വന്നിട്ടില്ല, നല്ലതായിട്ട് ചെടി വന്നതായിരുന്നു. നല്ല കട്ടിയുള്ള ചെടിയെ കണ്ടോ, അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്താ സൗണ്ട് കേട്ടപ്പം വേഗം വന്നു. വന്നതിന് ശേഷം നമ്മൾ മോളിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും അവർക്കത് കേൾക്കുന്നുണ്ടായിരുന്നില്ല, മെഷീൻ്റെ സൗണ്ടും ഉണ്ട്.
അപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, കഴിഞ്ഞിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓണറിനോട് പ്രത്യേകം ഈ ബോർഡർ ഇട്ടത് കാണിച്ചു കൊടുത്തതായിരുന്നു നമ്മളിവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പുല്ല് വെട്ടാൻ വരുന്ന ആളോട് ഓണർ അത് പറഞ്ഞില്ലായിരുന്നു. ചിലപ്പോൾ അവർ വിട്ടുപോയതായിരിക്കും. അപ്പം പറയാതിരുന്നോണ്ട് തന്നെ ഇവർക്ക് അറിയില്ലല്ലോ. എന്നിട്ട് അവരൊത്തിരി സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഏട്ടനോട് പറയായിരുന്നു, അയ്യോ എന്താണ് വൈഫിന് ഭയങ്കര ഇതായി കാണും അല്ലേ, എൻ്റെ വീട്ടിലെ വൈഫായിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനുമായിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷേ നമ്മളെന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും കഴിഞ്ഞു. എന്നാലും പക്ഷേ ഒത്തിരി സങ്കടമായി. നമ്മൾ 2-3 മാസത്തോളം നമ്മളതിനെ സൂക്ഷിച്ച് ഇങ്ങനെ വളർത്തി വരുമായിരുന്നല്ലോ. എപ്പോഴാ അതിനകത്ത് നിന്ന് പൂ വരിക എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബീൻസിൻ്റെ ചെടിയും ഉണ്ടായിരുന്നു, സൂര്യകാന്തി മാത്രമല്ല, ഒരു 2 ബീൻസിൻ്റെ ചെടിയും കൂടെ. നമ്മൾക്ക് മുകളിലും ഉണ്ട് കുറച്ച് ഇതുപോലെ ചെടികൾ, എങ്കിൽ കൂടെ നമ്മൾ താഴെ വെച്ചിട്ട് അതിങ്ങനെ വളരുന്നത് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോയപ്പോഴത്തേക്കും ഒത്തിരി സങ്കടമായിപ്പോയി. പിന്നെ ആ കുഴപ്പമില്ല, ഇനിയിപ്പം അവരെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ തന്നെ ഒന്നുമില്ല പറയണം, ഇല്ലെങ്കിൽ അവിടെ നിൽക്കണമായിരുന്നു. ഇതിപ്പം നമ്മൾ മുകളിലായതുകൊണ്ടും അറിഞ്ഞില്ല ശരിക്കും പറയുകയാണെങ്കിൽ. എന്തായാലും ചെടികൾ കുറച്ചൊക്കെ പോയി. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇത് എവിടെയൊക്കെ ഒരുവിധം കുറച്ചൊക്കെ ക്ലീൻ ചെയ്താൽ, പിന്നെ നമ്മുടെ ആ റോസാ ചെടിയൊക്കെ ഉണ്ടല്ലോ അതും പോയിട്ടോ. ഇപ്പുറത്തിരിക്കുന്നത് അവിടെയൊക്കെ ഫുൾ പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കാനാണ് അവരുടെ പരിപാടി. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. പിന്നെ ഇതേ ഉള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് ഉണങ്ങി വന്നപ്പം ഞാൻ അതും കൂടെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. ഇത് കുഞ്ഞുള്ളിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുള്ളിയാണല്ലോ നമ്മൾക്കിവിടെ കിട്ടാൻ ഇച്ചിരി ക്ഷാമമുള്ളത്, അപ്പോൾ അങ്ങനെ ഇട്ടത്. പക്ഷേ എത്രയാണോ വെച്ചത് അത്ര തന്നെ കിട്ടിയുള്ളൂ, അങ്ങനെ അധികമൊന്നും കിട്ടിയില്ല. ആകെ ഒരു 3 ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, 4 ഉള്ളി കിട്ടി. അങ്ങനെയാണ്, അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ കിട്ടി. ഇനിയിപ്പം നമ്മൾക്ക് എന്തായാലും ലഞ്ചിനുള്ള പരിപാടികൾ നോക്കാം. ഞാനിപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണ് ഉണ്ടാക്കുന്നത്. വാഴയ്ക്ക് കൊണ്ടൊരു പുളിങ്കറി എന്ന് പറയും നമ്മൾ പാലക്കാട്, ഒരു പാലക്കാട് സ്റ്റൈലിലുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ വാഴയ്ക്ക് കുറച്ച് നാളായി ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു, പിന്നെ ഓർത്തു ഫ്രൈ ആക്കി ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കണത് വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ എടുത്തതാണ്. അപ്പം ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മൾ കറി വയ്ക്കാനോ ഉപ്പിരി വയ്ക്കാനൊക്കെ കട്ട് ചെയ്യുമല്ലോ അതുപോലെ. പിന്നെ ഒരു നല്ല നീളത്തിലുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. 1-2 എണ്ണം എടുക്കാം നമ്മൾക്ക് എരിവിനനുസരിച്ചിട്ട്. ഇനി ഇതിപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വെക്കണം. മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകും വാഴയ്ക്കും ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ്. വാഴയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ നേന്ത്രവാഴയല്ല, നമ്മുടെ സാധാരണ വാഴയുണ്ടല്ലോ ബജ്ജി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കണം, അപ്പോൾ ആ വാഴയ്ക്കയാണ്. അപ്പം അത് നമ്മൾ ഇങ്ങനെ എന്തായാലും ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ട് അത് വേവാനിരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം പപ്പായയാണ് എടുക്കുന്നത്. പപ്പായ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ ഷോപ്പിംഗ് തന്നെ കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഓർത്ത് ഒരു പ്രാവശ്യം അത് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം എന്തായാലും കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ചെറുത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ അരിയാൻ പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അരിയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക് എടുത്ത് വറുക്കണം. ഒരു എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനൊരു 6 എണ്ണോളം എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി വേണം, ഇതൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിയാണ് എടുക്കുന്നത്. അതൊന്ന് വറുത്തതിന് ശേഷം, വറുക്കാന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് ജീരകം ഇടുക. ജീരകം ഒരു 1/2 സ്പൂണോളം ഇട്ടാൽ മതി. പിന്നെ നമ്മൾക്ക് ഉലുവ ഇടണം, ഉലുവ 1 നുള്ളി ഇട്ടാൽ മതി, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുക ഒരു മിനിറ്റോളം. അതിനുശേഷം പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് കുഞ്ഞുള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. 5-6 കുഞ്ഞുള്ളി എടുത്തിടുക. അപ്പോൾ ഇനി നമ്മൾക്ക് പപ്പായ ഉണ്ടാക്കാം. അപ്പോൾ പപ്പായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പാനിലോട്ട്. ഇത് ഉപ്പേരി മെഴുക്ക് പുരട്ടി പോലെയാണ് വെക്കുന്നത്, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇനി വെളിച്ചെണ്ണയിലോട്ട് കടുക് താളിക്കാം. നമ്മൾക്ക് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് കുഞ്ഞുള്ളി ചേർക്കുക, ഇല്ലയെന്ന് വെച്ചാൽ സവാള ചേർക്കുക. ഞാനിപ്പം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ട് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതവിടെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് പുളി ഒഴിക്കണം. നമുക്ക് പുളിയൊക്കെ ഒഴിച്ചൊന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ആ അരപ്പുണ്ടല്ലോ, മല്ലിയും എല്ലാം കൂടി ഇട്ടിട്ട് അരച്ച സംഭവം ഇതിലോട്ട് ചേർക്കുക. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് കടുക് താളിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളിയും കടുകും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഇട്ടിട്ടാണല്ലോ ചെയ്തത്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾക്ക് ഇതിൽ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഒരു പണിയോടെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ആവശ്യത്തിന് ഇടുക. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ഇടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓമക്കായി ഇതിലോട്ട് ഇടാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ മൂടി വയ്ക്കുക. ഇതിപ്പം ചെറുത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കണില്ല. പിന്നെ നമ്മളിപ്പം കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ടാണെങ്കിൽ ആദ്യം വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കടുക് താളിച്ചെടുക്കാം. ഇല്ലെന്ന് വെച്ചാൽ ഇങ്ങനെ ഉപ്പേരിയായിട്ട് എടുക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓമക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും റെഡിയായി, കറിയും റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. ഓമക്കായ ഉപ്പേരി ഇപ്പോൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. എന്നാലും ഈ ഒരു വാഴയ്ക്ക പുളി ഉണ്ടാക്കിയല്ലോ, അതേപോലെ തന്നെ നമ്മൾക്ക് കയ്പ്പയ്ക്ക ഉണ്ടാക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൈകറികൾ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മുടെ ബ്ലൂബെറി ഒക്കെ ഇങ്ങനെ പറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാം പഴുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ബ്ലൂബെറി പറിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഇത്തവണ സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫാമൊക്കെ ഉണ്ടാവും, അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന്. പക്ഷേ എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബ്ലൂബെറി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ ബ്ലൂബെറിയുടെ ചെടിയൊക്കെ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നതും വെക്കുന്നതും എല്ലാം. അപ്പോൾ ശരിക്കും ഉണങ്ങിയിരുന്ന ആ ഒരു ചെടിയായിരുന്നു. ഇപ്പം പൂക്കളൊക്കെ വന്ന് അതിനകത്ത് ബ്ലൂബെറി വരുമെന്ന് ശരിക്കും വിചാരിച്ചില്ല. ഞാൻ ഓർത്തു സ്പ്രിംഗ് ആയതുകൊണ്ട് പൂക്കൾ വരുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതേ ബ്ലൂബെറിയും വന്നിട്ടുണ്ട്. അപ്പോൾ വിക്കിതേ ഒരു കുഞ്ഞ് പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പറിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ബ്ലൂബെറി വിക്കി പറിച്ചു. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തായാലും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാം കൂടെ അങ്ങ് വേഗം പറിച്ചെടുക്കാം. ഇതിനി ബ്ലൂബെറി പറിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പം ബ്ലൂബെറിയുടെ ഒരു സീസൺ തീർന്ന് കാണാനായിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നണത്. അപ്പം അഥവാ ഫാമിലൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ ബ്ലൂബെറിയുടെ ആ ഒരു താഴ്ഭാഗം ഇങ്ങനെ നോക്കണം, അതിനകത്ത് കറക്റ്റായിട്ട് നല്ല ബ്ലൂ കളറായിട്ടുണ്ടോയെന്ന്. ചെറുതായിട്ട് പേർപ്പിൾ കളറിലുണ്ടാവും, ഒരു വയലറ്റ് കളറൊക്കെ പോലെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പുളിപ്പുണ്ടാവും. അല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ അതിൻ്റെ ആ ഒരു താഴ്ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടാണ് ഇരിക്കണ, ഒരു ഉണങ്ങിയ പോലെ നമുക്ക് തോന്നും. അങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ അത് നല്ല മധുരമായിരിക്കും. അപ്പം അങ്ങനെയുള്ളത് വേണം പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിങ്ങനെ അത് നോക്കി നോക്കിയിട്ട് പറിക്കുകയാണ്. വിക്കിനോട് പറയുമായിരുന്നു പേർപ്പിൾ കളറിലുള്ളതൊന്നും പറിക്കണ്ട, നല്ല പുളിപ്പായിരിക്കുമെന്ന്. പിന്നെ നമ്മൾ ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് അതിങ്ങനെ തനിയെ കയ്യിലോട്ട് വന്നോളും, അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അഥവാ കുറച്ച് ഇങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ അത്ര പഴുത്തിട്ടുണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഒരു ഇത്.
അങ്ങനെ എല്ലാ ബ്ലൂബെറിയും കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ചൊക്കെ പച്ചയായിട്ടുണ്ട്. അതിപ്പം ഒരു ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്കും അത് ഇതുപോലെ ഒരു ബൗള് കിട്ടുമായിരിക്കും, അത്രയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 4-5 എണ്ണം അല്ലെങ്കിൽ ഒരു 10 എണ്ണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചാൽ, ശരിക്കും ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്കാണ് ഒരുപാട് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്ലൂബെറി കൊണ്ട് കഴിക്കുക അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇത് ഇങ്ങനെയാണ് കടിച്ചു കഴിയുമ്പം അതിൻ്റെ ഉള്ളുണ്ടാവുക. ശരിക്കും മുന്തിരിയുടെ ആ ഒരു ഇത് തന്നെയാണ്, പക്ഷെ ഉള്ളിലായിരിക്കും കുരു ഉള്ളത്. ഈ കുരു എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത പ്രാവശ്യം വിത്താക്കിയിട്ട് അതിൽ നിന്നും ഇങ്ങനെ മുളച്ച് വരും ബ്ലൂബെറിയൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ എല്ലാം വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഇത് കഴിക്കുകയേ ചെയ്തുള്ളൂ. ബ്ലൂബെറി കൊണ്ട് വേറൊന്നും സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, കാരണം ഇച്ചിരി തന്നെയല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് പിന്നെ ബ്ലൂബെറിയുടെ വിശേഷം. പിന്നെ അതേപോലെ തന്നെ സ്ട്രോബെറിയും വന്നിട്ടുണ്ട്. സ്ട്രോബെറി ഞാനിപ്പം വെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുമായിരുന്നു. ഒരുപാട് വലുതായിട്ടില്ല സ്ട്രോബെറി, കുഞ്ഞുകുഞ്ഞായിട്ടാണ് വരുന്നത്, പക്ഷെ എന്നാലും വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഒത്തിരി പൂക്കൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇത് സ്ട്രോബെറിയുടെ പൂ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ എന്തായാലും ആദ്യത്തെ വിളവെടുപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് ഉള്ളിയും സ്ട്രോബെറിയും അതുപോലെ തന്നെ ബ്ലൂബെറിയും ഒക്കെ കിട്ടിയ ഒരു ദിവസമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടം വരെ കണ്ടതിൽ. ബൈ ബൈ.